വീണ്ടും ഒരു നോമ്പുകാലം, ഡേ 15. കാലങ്ങൾ ദൈവത്തിൻ്റെ പ്രവാചകനായിട്ട് തെളിയിപ്പിച്ച വ്യക്തിയാണ് ആമോസ് എന്ന പ്രവാചകൻ. പ്രവാചകൻ തിരിച്ചുപോയി തൻ്റെ പ്രവചനങ്ങളെല്ലാം അദ്ദേഹം രേഖപ്പെടുത്തി വച്ചിരുന്നു. 30 കൊല്ലം തികയുന്നതിന് മുമ്പേ ആമോസ് പ്രവചിച്ച ദുരന്തങ്ങൾ ഇസ്രായേലിൽ സംഭവിച്ചു. എന്തായിരുന്നു ആമോസ് പ്രവചിച്ചത്? വളരെ പൗരുഷവും കർക്കശവുമായ ഭാഷയിലാണ് ആമോസിൻ്റെ വചനങ്ങൾ. പ്രവാചകൻ പറയുന്നു, കർത്താവിൻ്റെ വചനം കേൾക്കുക, നിങ്ങളുടെ കപടഭിത്തി നിങ്ങൾ നിർത്തു, നിങ്ങളുടെ നേർച്ചകളിലും സമാധാന ബലികളിലും ഞാൻ പ്രസാദിക്കുകയില്ല, നിങ്ങൾ പാപങ്ങളെ ഞെരിക്കുകയും അവരുടെ അന്നയപ്പം മുടക്കുകയും ചെയ്യുന്നു. സമ്പന്നരും ദുഷ്ടരുമായ സ്ത്രീകളോട് ആമോസ് പ്രവാചകം പറയുന്നുണ്ട്. ഓ ബാസാനിലെ തടിച്ചുകൊടുത്ത പശുക്കളെ, ദരിദ്രരെ ഉപദ്രവിക്കുന്ന നിങ്ങളുടെ ശത്രുഭടന്മാർ മൂക്കുകയറിട്ട വിദേശങ്ങളിലേക്ക് വലിച്ചിഴക്കി. കർത്താവിൻ്റെ ദിവസം വരുന്നു, നിങ്ങൾക്കത് അന്ധകാരത്തിൻ്റെ ദിനമായിരിക്കും. സിംഹത്തെ ഭയന്നോടുന്നവൻ കരടിയുടെ വായിൽ അകപ്പെടുന്നത് പോലെ, മതിലിൽ ചാരി നിൽക്കുന്നവൻ സർപ്പത്തിൻ്റെ കടി ഏൽക്കുന്നത് പോലെ ആയിരിക്കും നിങ്ങൾക്ക് കർത്താവിൻ്റെ ദിവസം. ഈ വചനങ്ങൾ കേട്ട് അദ്ദേഹത്തെ നാടുകടത്തുകയാണ് പ്രമാണിമാരും പുരോഹിതരും ഒക്കെ. എന്നാൽ ആ പ്രവാചകൻ പറഞ്ഞ ദുരിതങ്ങൾ, പ്രവചിച്ച ദുരിതങ്ങൾ ഇസ്രായേലിൽ സംഭവിക്കുകയാണ്. അതെ, പ്രവാചകൻ്റെ വാക്കുകൾ വിലപ്പെട്ട വചനങ്ങളാണ്. ഓരോ പ്രവാചകന്മാരും വധിക്കപ്പെടുന്നുണ്ട്. എന്നാൽ അവർ പറയുന്ന കാര്യങ്ങൾ ഇന്ന് ലോകത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഈ നോമ്പുകാലത്ത് വചനമനുസരിച്ച് കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് ശ്രമിക്കാം. ദുരിതങ്ങൾ നമ്മളെ വിഴുങ്ങാതിരിക്കട്ടെ.